മലപ്പുറം കോട്ടക്കുന്നിലുണ്ടായ ഉരുൾപൊട്ടലിൽ വീട് തകർന്നവർ ഇപ്പോഴും കഴിയുന്നത് ക്യാമ്പിലാണ്. പാതി തകർന്ന വീട് വാസയോഗ്യമല്ലാത്തതിനാൽ മടങ്ങിപ്പോകാൻ ഇടമില്ലാതെ ദുരിതത്തിലായിരിക്കുകയാണ് കോട്ടക്കുന്ന് സ്വദേശിനി പുത്തൻ വീട്ടിൽ ലത. കഴിഞ്ഞ ഓഗസ്റ്റ് 9-ന് കോട്ടക്കുന്നിലുണ്ടായ ഉരുൾപൊട്ടലിൽ നിന്നും തലനാരിഴയ്ക്കാണ് ലത രക്ഷപ്പെട്ടത്. പതിവായി അടുക്കളയുടെ പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കാറുള്ള ലത അന്ന് അകത്തിരുന്നാണ് കഴിച്ചത്. ഇല്ലെങ്കിൽ തന്റെ ജീവൻ നഷ്ടപ്പെടുമായിരുന്നുവെന്ന് ലത തന്നെ പറയുന്നു. അയൽവാസികളായ 3 പേരുടെ ജീവനാണ് അപകടത്തിൽ നഷ്ടമായത്. ജീവൻ രക്ഷപ്പെട്ടെങ്കിലും ലതയുടെ ജീവിതം അന്ന് മുതൽ പെരുവഴിയിലായി. ഉരുൾപൊട്ടലിൽ വീട് വാസയോഗ്യമല്ലാത്ത വിധം ഭാഗികമായി തകർന്നു. വീടിന്റെ ചുമരും തറയും വിള്ളൽ വീണ നിലയിലാണ്. ഏതു നിമിഷവും തകർന്നു വീഴുമെന്ന നിലയിലാണ് വീടിന്റെ ബാക്കിയുള്ള ഭാഗവും. പോകാൻ വേറെ ഇടമില്ലാത്തതിനാൽ അന്നു മുതൽ ക്യാമ്പിലാണ് ഇവരുടെ ജീവിതം. ഒറ്റയ്ക്ക് താമസിക്കുന്ന ലതയ്ക്ക് അന്നു മുതൽ കൂട്ട് കണ്ണീര് മാത്രമാണ്. മണ്ണിന്റെ കളറ് നോക്കിയത് അങ്ങനെ ഞാൻ അങ്ങനെ അങ്ങ് വാതിൽ അങ്ങനെ ചാരി കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് ബാക്കിലേക്ക് ഓടി അങ്ങനെ അപ്പുറത്ത് വീടിന്റെ അവിടെ പോയി നിന്ന് നോക്കുമ്പോഴാണ് ഈ വീടിന്റെ സ്ഥാനത്ത് വെറും മണ്ണ് മാത്രം. ക്യാമ്പിൽ നിന്നും ഇറങ്ങേണ്ടി വന്നാൽ ഇനി എങ്ങോട്ട് പോകുമെന്ന് അറിയാതിരിക്കുകയാണ് ഈ 51-കാരി. എന്നാൽ ജില്ലാ ഭരണകൂടത്തിനോ നഗരസഭയ്ക്കോ വീടിന്റെ പുനരധിവാസത്തിന്റെ വിഷയത്തിൽ മിണ്ടാട്ടമില്ല. തകർന്നു വീഴാറായ ഈ വീട്ടിലേക്ക് അധികൃതർ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും പരാതിയുണ്ട്. 24 മലപ്പുറം.